ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് അതിൻ്റെതായ തിരക്കിലാണെന്നൊക്കെ അറിയാം ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്ന ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് വളരെയധികം സന്തോഷം തോന്നുന്നു കലാരംഗത്ത് വന്നതു മുതൽ ഇപ്പോൾ ഏകദേശം ഒരു 10-14 വർഷക്കാലമായിട്ട് കലാരംഗത്തുള്ള ഒരാളാണ് അപ്പോൾ ആ എന്നെ ഒരു കലാകാരനായിട്ട് കുറച്ചെങ്കിലും പേര് അറിഞ്ഞു തുടങ്ങിയത് എത്ര നാൾ കാത്തിരുന്നു എന്ന ഒരു പാട്ടിലൂടെയാണ് അപ്പോൾ ആ ഒരു ഗാനം ഇപ്പോൾ സുലൈഖ മൻസിൽ എന്ന ചിത്രത്തിൽ അഷ്റഫ് ഹംസയുടെ സംവിധാനത്തിൽ ലുക്മാനും അതുപോലെ തന്നെ അനാർക്കലി നായക കഥാപാത്രമായിട്ടിറങ്ങിയ സുലൈഖ മൻസിൽ എന്ന ചിത്രത്തിൽ എത്ര നാൾ കാത്തിരുന്നു എന്ന ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്താണ് ഞാൻ പാടിയിട്ടുള്ളത് അതിലിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സിലും അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വളരെ മനോഹരമായിട്ട് ആ എത്ര നാൾ കാത്തിരുന്നു എന്ന ആ ഗാനത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലും അതിൽ ആലപിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാമെന്ന് കരുതി അതിനെ അത് അറിയിക്കുന്നതോടൊപ്പം ആദ്യം ഞാനും ആ സിനിമ എൻ്റെ ഒരു പാട്ട് ഉള്ളത് കൊണ്ട് മാത്രം ആ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അത് കണ്ടിട്ട് അതിനുശേഷം പറയാമെന്ന് കരുതിയാണ് ഈ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ആദ്യം തന്നെ പറയാതിരുന്നു പിന്നെ സിനിമയുടെ കാര്യമാണല്ലോ അപ്പോൾ ഒരു പക്ഷേ ആ ഗാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷ നിമിഷങ്ങൾ വരുമ്പോഴും ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ള ഒരാളാണ് പക്ഷേ ഇതൊരു സിനിമയുടെ കാര്യമാണ് അതിൽ ആ പാട്ട് ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പേ ആ സിനിമയിൽ ആ ഗാനം ഉണ്ടെന്നറിയാമെങ്കിൽ കൂടി അത് പറയാതിരുന്നത് റിലീസായി അത് ഉറപ്പായതിന് ശേഷം മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് UAE-യിലാണ് ഞങ്ങൾ ഇന്നലെയാണ് ആ സിനിമ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പോകുന്നു വളരെ നല്ല സിനിമ ഒരു ചെറിയ കഥയാണ് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒരു കല്യാണത്തിൻ്റെ ഒരു ഫീലായിരുന്നു അല്ലേ ആ പടം കണ്ടപ്പോൾ വളരെ എന്താ പറയുക ഒരു കൊച്ചു സിനിമയാണ് ആ കൊച്ചു സിനിമയെ വളരെ അതിൻ്റെ മേക്കിങ്ങിലൂടെ തന്നെ അഷ്റഫ് ഹംസ എന്ന ഡയറക്ടർ വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് അതുമാത്രമല്ല ഫാമിലിയായിട്ട് നമുക്ക് അച്ചടക്കത്തോട് കൂടിയിട്ട് കാണാൻ എന്താ നിങ്ങൾക്ക് എന്താ തോന്നി തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫാമിലിയിലായിട്ട് സിനിമക്ക് പോകുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ് കാരണം അത് പഠനത്തുകാരിൽ ഈ ഒരു ജനറേഷൻ്റെ ഭാഗമാണ് അത് പക്ഷെ ഈ ഒരു പടം ഫാമിലിയായിട്ട് പോയി കണ്ടപ്പോൾ ഒരു ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ വേറെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയൊരു ഫിലിമിന് തീർച്ചയായിട്ടും നമ്മള് പിന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഫിലിം കാണുന്നത് വീട്ടിലിരുന്ന് കാണുന്നതുമായാലും അതിനായിട്ടും നല്ലൊരു ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കാരണം അത്രയും നമ്മളാ വീട്ടിലെ ഒരു ആ കല്യാണത്തിലെ ഒരാളായിട്ട് നമ്മളെ വീട്ടിലെടുക്കുന്ന കല്യാണം പോലെ എന്നൊരു തോന്നൽ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്കിടയിലുള്ള ഒരു കഥാപാത്രം അതിലെ മൂത്താപ്പയായിട്ട് അഭിനയിച്ചിട്ടുള്ള മാമുബോയ ആയിക്കോട്ടെ അതുപോലെ തന്നെ കല്യാണത്തിന് ആങ്ങൾക്ക് പെങ്ങളെ വകയോല്ലേ എല്ലായിടത്തും ഡ്രസ്സ് ഉണ്ടാവുക ആ ഡ്രസ്സിനെ കുറിച്ചൊക്കെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന് സംഭവിച്ചൊരു ഫീലായിരുന്നു അതുമാത്രമല്ല അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സംഭവം അത് വല്ലാതെ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ പടത്തിൻ്റെ എൻഡ് വളരെ ഇഷ്ടം തോന്നി അത് എൻ്റെ ഒരു പാട്ട് ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമല്ല ആ സിനിമയെ കുറിച്ച് ഞാൻ നന്നായി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ മുന്നേ പറയാം ഞാൻ കണ്ട് ആ പടം ഇഷ്ടമായെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ എന്ന് കരുതി എന്തായാലും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അല്ലേ തീർച്ചയായിട്ടും നല്ലൊരു ഫിലിമാണ് കുടുംബമായിട്ട് നമുക്ക് പോയിട്ട് കാണാൻ പറ്റിയ ഫിലിമാണ് അതിൽ യാതൊരു പ്രശ്നമില്ല കാരണം 2 ദിവസമായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ട് കണ്ടവരൊക്കെ എന്നോട് നല്ല അഭിപ്രായം നല്ല സിനിമയാണ് കാരണം ഒരു മോശം പറയല നല്ലൊരു കൊച്ചു സിനിമയാണ് എന്ന് തന്നെ എല്ലാവരും അഭിപ്രായം അറിയിച്ചു അപ്പോൾ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അപ്പൊ അതില് നമ്മളെ പാട്ടും കൂടി ഉൾപ്പെട്ടപ്പോ ഞാനും ആക്ച്വലി ഫാമിലിയായിട്ട് അങ്ങനെ സിനിമക്കൊന്നും ഇവിടെ അധികം പോകാറില്ല പക്ഷെ ഇതില് സെലിയുടെ പാട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അത് ഫാമിലിയായിട്ട് പോയിട്ട് കാണാൻ പറ്റും കാരണം വേറെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫാമിലിയായിട്ട് പോകാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെ ഒരുപാട് ഡബിൾ മീനിങ്ങും കാര്യത്തിൽ കഴിഞ്ഞ കുട്ടികളൊന്നും നമ്മൾ ഓടിക്കും അതെന്താ പപ്പ അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പക്ഷേ അതൊന്നുമില്ല സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് കുറെ ഫാമിലി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞത് നല്ല സിനിമ ആയിട്ടാണ് അപ്പൊ ഞാൻ കരുതി എന്റെ പാട്ടിനെ കുറിച്ച് നല്ല പറയാം നിങ്ങളെ പാട്ടും അതിൽ ഉഷാറായിണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ആ സിനിമയെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു അപ്പൊ വളരെ സന്തോഷം തോന്നി അത്രയും നല്ല ഒരു മികച്ച സിനിമയിൽ നമ്മളെ പാട്ട് ഉൾപ്പെടുക എനിക്ക് തോന്നിപ്പോയി ആ ഒരു ഗാനം ഈ സിനിമക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണോ കാലങ്ങൾക്ക് ആ മുമ്പ് തന്നെ ഞാൻ എഴുതിയ പാട്ടാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയതാണെന്ന് തോന്നിപ്പോയി അത്രക്കും ഭംഗിയായിട്ടുണ്ട് അത് ഞാൻ പാടിയതിനേക്കാൾ മനോഹരമായിട്ട് അതിൻ്റെ ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ ക്ലൈമാക്സിൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ എത്ര നാൾ എന്ന പാട്ടിനെ ആസ്വദിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കാമെന്ന് കരുതി അപ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ
പരമാവധി കാണാൻ ശ്രമിക്കുക. സുലൈഖ മനസ്സിൽ എന്ന ചിത്രവും അതുപോലെ തന്നെ എത്ര നാൾ കാത്തിരുന്നു എന്ന ഗാനം വീണ്ടും സ്വീകരിച്ചതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.